മൈ ചാനൽ വാക്കി ടോക്കേഴ്സ്. ഇന്ന് ഒരു മിൽക്ക് ബോട്ടിലും പിന്നെ ഒരു സീഡിയും ഉപയോഗിച്ച് ഒരു അടിപൊളി ഡി ഐ വൈ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് ലേൺ ഹൗ ടു ഡു ഇറ്റ്. ആദ്യം നമ്മളുടെ മിൽക്ക് ബോട്ടിൽ എടുത്ത് ഒരു കട്ടർ വെച്ചിട്ട് ഒരു ചെറിയൊരു കട്ട്, നമുക്കൊരു സിസേഴ്സ് കൊണ്ട് കട്ട് ചെയ്യാനുള്ള ഒരു കട്ട് ഉണ്ടാക്കുക. എന്നിട്ട് നമ്മളിത് കട്ട് ചെയ്യുക. നമുക്ക് കാണാം കുറച്ച് ക്ലീൻ ആയിട്ടല്ല ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ ടോപ്പ് ഒന്നുകൂടി ഒന്ന് ക്ലീൻ ആവുന്ന രീതിയിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ നമ്മളുടെ എഡ്ജസ് ഒക്കെ നമ്മളൊന്ന് കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മൾക്കത് സ്പ്രേ പെയിന്റ് ചെയ്യണം. സോ ഞാനത് സ്പ്രേ പെയിന്റ് ചെയ്യാൻ പോവാണ്. ഇതിപ്പോ ഞാൻ ഫുള്ള് സ്പ്രേ പെയിന്റ് ചെയ്തു. ഇനി ഇതൊന്ന് ഡ്രൈ ആവാൻ വെക്കാം. ഇനി നമ്മൾ ഇതിന്റെ ഡെക്കറേഷൻ പാർട്ടിലേക്കാണ് കടക്കാൻ പോകുന്നത്. അപ്പൊ അതിനുവേണ്ടി നമ്മളൊരു സീഡി എടുക്കുകയാണ്. അപ്പൊ സീഡിയില് ഒരു മാർക്കർ വെച്ച് നമ്മളൊരു ഡിസൈൻ ഞാൻ സ്കെച്ച് ചെയ്യാൻ പോവാണ്. അപ്പൊ അതുപോലെ തന്നെ നിങ്ങൾക്കും വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ വേറെ ഡിസൈൻസ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പെറ്റലിന്റെ ഡിസൈനാണ് ഞാനിവിടെ വരച്ചിരിക്കുന്നത്. ഇനി നമുക്കിത് കട്ട് ഔട്ട് ചെയ്തെടുക്കാം. ഒരു സിസേഴ്സ് വെച്ചിട്ട് ഈസി ആയിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാം. ബട്ട് ഇത് കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മെല്ലെ കട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഇതിന്മേ സ്ക്രാച്ചസ് വീഴാൻ സാധ്യതയുണ്ട്. ഇപ്പം ഞാൻ കുറേ ഇതുപോലെ പെറ്റലിങ്ങനെ സീഡിയിൽ വരച്ചിട്ട് കട്ട് ഔട്ട് ചെയ്തതാണ്. അതുപോലെ തന്നെ ഞാനൊരു സർക്കിളും കൂടി കട്ട് ഔട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ചെറിയ, നല്ല അത്ര ചെറുതല്ലാത്തൊരു സർക്കിൾ. ഇനിയിപ്പോൾ നമ്മൾ ഇത് നമ്മളുടെ ബോട്ടിലും സ്റ്റിക്ക് ചെയ്യണ പാർട്ടാണ് ഇനി. അപ്പം നമുക്ക് അതിലേക്ക് അടക്കാം. അപ്പം ഇത് നന്നായി ഡ്രൈ ആയി കഴിഞ്ഞു. ഇനി നമ്മളുടെ സീഡിയുടെ പീസ് നമുക്കിതമ്മ ഒട്ടിക്കാം. അതിനുവേണ്ടി ഞാൻ ഗ്ലൂ ഗൺ ആണ് യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ വൈറ്റ് ഗ്ലൂ ഉണ്ടെങ്കിൽ അതും വർക്കാവും. ഞാൻ ദേ ഈ ഒരു സൈഡിലായിട്ട് ഒരു സ്പോട്ട് കൊടുക്കുകയാണ്. അവിടെ ഞാൻ എൻ്റെ സർക്കിൾ ഷേപ്പിൽ ഞാൻ കട്ട് ചെയ്ത സീഡിയുടെ പീസാണ് ഒട്ടിക്കുന്നത്. നന്നായി അവിടെ സ്റ്റിക്കാക്കുക. ഇനി അടുത്തത് നമ്മളിവിടെ നാല് സൈഡിലായിട്ട് നാല് പെറ്റൽസ് വെക്കാം. അപ്പം നമ്മളത് ഒട്ടിക്കുന്നതിന് മുമ്പ് നമുക്ക് അതിൻ്റെ ഫോർമേഷൻ എങ്ങനെ വരാമെന്നൊന്ന് സിംപ്ലി ഒന്ന് നോക്കിയിട്ട് അത് കഴിഞ്ഞ് ഒട്ടിക്കാം. ഇതുപോലെ ആയിരിക്കും അടുത്ത ഫോർമേഷൻ വരുന്നത്. ഇപ്പോൾ ഓരോന്നിൻ്റെ അടിയിലായിട്ട് നമുക്കത് ഒന്ന് വെച്ചിട്ട് നാല് പീസിനെ ഒട്ടിച്ചുകഴിഞ്ഞു. ഇനി നമ്മൾ ബാക്കിയുള്ള പീസുകൾ ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഇതിനെ അലൈൻ ചെയ്യുക. ഇതായിരിക്കും നമ്മളുടെ അടുത്ത പൊസിഷൻ. ഇതിപ്പോൾ നമ്മൾ ഫുള്ള് ഈ മിറർ സി ഡി പീസസ് നമ്മൾ ഒട്ടിച്ചു കഴിഞ്ഞു. ഇനി ഞാൻ ഒരു കോമ്പണൻറ്റും കൂടി ആഡ് ചെയ്യാൻ പോവാണ്. ഇതുപോലത്തെ ഒരു ലേസ്. അപ്പം അതിന് വേണ്ടി നമുക്ക് ഈ സൈഡിൽ കുറച്ച് ഹോട്ട് ഗ്ലൂ ഇങ്ങനെ മേലെ ഒന്ന് ലൈനിൽ വെച്ച് കൊടുക്കാം. ഞാനൊരു സ്റ്റാർട്ടിങ് ഭാഗത്ത് മാത്രമാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മുടെ ഫ്രണ്ട് ഭാഗത്ത് ഇതിൻ്റെ സ്റ്റാർട്ടിങ് വയ്ക്കാതെ കുറച്ച് പുറകിലോട്ടാക്കി വെച്ചിട്ട് നമുക്ക്
ഇതൊക്കെ ഞാൻ ഈ ലേസ് ഇതിന്റെ ചുറ്റും ഒട്ടിച്ച് കുറച്ച് എക്സ്ട്രാ വന്നു. നമുക്കൊന്ന് കട്ട് ചെയ്യാം. ഓക്കെ, നമ്മളുടെ ഡി ഐ വൈ ഇപ്പൊ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നർ എന്നാണ് നമ്മൾ ഇത്രയും അടിപൊളിയായിട്ടുള്ള ഒരു ക്രിയേഷൻ ഉണ്ടാക്കിയത്. അപ്പോൾ ഇനി നമുക്ക് ഒരു പരിപാടി കൂടി ബാക്കിയുള്ളത്, നമുക്ക് ഈ ഒരു ഫ്ലവേഴ്സ് ഒന്ന് ഇതിനകത്തേക്ക് വെച്ച് നോക്കാം. ഇപ്പൊ അത് കുറച്ചും കൂടി ഭംഗിയായില്ലേ. അപ്പൊ ഇഫ് യു ലൈക്ക് ദിസ് ക്രിയേഷൻ, പ്ലീസ് ഗിവ് ദിസ് വീഡിയോ എ തംസ് അപ്പ്, സബ്സ്ക്രൈബ് ടു അവർ ചാനൽ and ring the notification bell. So see you all in my next video. Bye bye.